ഹണി ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വളരെ പ്രാചീനകാലം മുതലേ പ്രചുരപ്രചാരം നേടിയ ഒരു വാർത്താ വിനിമയ മാധ്യമമാണ് റേഡിയോ എന്നത്. പ്രായം ചെന്ന ആളുകളോട് റേഡിയോയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചാൽ വാതോരാതെ അവർക്ക് പറയുവാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. എന്നാൽ ആ റേഡിയോയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് ദയവായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ വീഡിയോ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഓൾ ഇന്ത്യ റേഡിയോ ഇനിയില്ല. രാജ്യത്തിൻ്റെ റേഡിയോ ശൃംഖല അറിയപ്പെടുക ആകാശവാണി എന്ന പേരിൽ മാത്രമായിരിക്കും ഇനി മുതൽ. റേഡിയോ ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ തന്നെ കേൾക്കുന്ന ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന വാചകം ഇന്ത്യക്കാരായ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ AIR എന്നറിയപ്പെട്ടിരുന്ന പബ്ലിക് ബ്രോഡ്കാസ്റ്റിനെ എല്ലാ പ്രക്ഷേപണങ്ങളും പരിപാടികളിലും ആകാശവാണി എന്ന് മാത്രം പരാമർശിക്കണമെന്ന് കേന്ദ്രം ഈ മെയ് മാസം 3-ാം തീയതി ബുധനാഴ്ച ഉത്തരവിട്ടു. മുമ്പ് ഈ രണ്ട് പേരുകളും പരസ്പരം മാറി മാറി ഉപയോഗിച്ചിരുന്നു. അതായത് ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് ഇംഗ്ലീഷിലും ആകാശവാണി എന്ന് മലയാളത്തിലും ഈ രണ്ട് വാചകങ്ങളും നാം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കുകളിൽ ഒന്നിനെ കുറിച്ച് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് ഇനി ഉണ്ടാവുകയില്ല. ഇനി മുതൽ ആകാശവാണി എന്ന പേരിൽ മാത്രമായിരിക്കും പ്രസാർഭാരതിക്ക് കീഴിലുള്ള റേഡിയോ ശൃംഖല അറിയപ്പെടുക. ഈ മെയ് മാസം 3-ാം തീയതി ബുധനാഴ്ച ഇത് സംബന്ധിച്ച് ആകാശവാണി ഡയറക്ടർ ജനറലിൻ്റെ ഔദ്യോഗിക അറിയിപ്പുണ്ടായി. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് പ്രസാർഭാരതി റേഡിയോ വിഭാഗത്തെ ഇനി ആകാശവാണി എന്ന് മാത്രം വിളിക്കുന്ന രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ചത്. ബ്രിട്ടീഷ് കാലം മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള എല്ലാ ബ്രോഡ്കാസ്റ്റുകളും പരിപാടികളും ആകാശവാണി എന്ന ബ്രാൻഡിലായിരിക്കും അവതരിപ്പിക്കുക. കൊളോണിയൽ അവശേഷിപ്പായിട്ടാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഇംഗ്ലീഷ് പദത്തെ കാണുന്നത്. ഇതിൽ നിന്ന് മുക്തി നേടി ആകാശവാണി എന്ന പേര് മാത്രമായിരിക്കണമെന്ന ആവശ്യത്തിന് നിരവധി വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1997 മുതൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. 1895 ഗുഗ്ലിയൽമോ മാർക്കോണി ആദ്യത്തെ റേഡിയോ സംപ്രക്ഷേപണം ചെയ്തതിനു ശേഷം റേഡിയോ പ്രക്ഷേപണം വാണിജ്യപരമായി ലഭ്യമാകാൻ ഏതാണ്ട് 2 ദശകങ്ങളെടുത്തു. 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെ അയച്ച ആദ്യത്തെ വാണിജ്യ സംപ്രക്ഷേപണത്തോടെയാണ് ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി IBC സ്ഥാപിക്കപ്പെടുകയും 1930 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് അതായത് ISBS സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. 1936 ISBS ഓൾ ഇന്ത്യ റേഡിയോ AIR എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് AIR അതായത് ഓൾ ഇന്ത്യ റേഡിയോ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 2% മാത്രം ഉൾക്കൊള്ളുകയും ജനസംഖ്യയുടെ 11% അത് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോ 262 റേഡിയോ സ്റ്റേഷനുകളോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 92% ഉൾക്കൊള്ളുകയും അതിലെ മിക്കവാറും ജനസംഖ്യയുടെ അടുക്കലേക്ക് റേഡിയോ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് റേഡിയോ ഇന്ത്യയിലെ മിക്കവാറും ഭാഷകളിൽ സംപ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. കൂടാതെ 11 ഇന്ത്യൻ ഭാഷകളിലും 16 വിദേശ ഭാഷകളിലും പ്രക്ഷേപണം ചെയ്യുന്ന ഒരു വിദേശ സേവന വിഭാഗവും ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ഇന്നുണ്ട്. ഇത് 100-ലധികം രാജ്യങ്ങളിൽ എത്തിച്ചേരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയുടെ വാർത്താ സേവന വിഭാഗം പ്രതിദിനം 647 ബുള്ളറ്റിനുകൾ മൊത്തം 56 മണിക്കൂർ നേരം പ്രക്ഷേപണം ചെയ്യുന്നു. 1977 ചെന്നൈയിൽ FM പ്രക്ഷേപണം ആരംഭിച്ചു. ഇന്ന് AIR 18 FM സ്റ്റീരിയോ ചാനലുകളും ഉണ്ട്. ശൈശവ ദിശയിൽ നിന്നും ഇത്രമാത്രം വളർന്ന് പന്തലിച്ച ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് രവീന്ദ്രനാഥ് ടാഗോറാണ് ആകാശവാണി എന്ന മനോഹരമായ പേര് ചാർത്തിയത്. ആകാശത്തു നിന്നുമുള്ള ശബ്ദം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ആകാശവാണി എന്ന പേരിട്ടത്. അന്നു മുതൽ തന്നെ ആകാശവാണിയെന്നും ഓൾ ഇന്ത്യ റേഡിയോ എന്നും
ഇന്ത്യൻ റേഡിയോ ശൃംഖലയെ വിളിച്ചു പോരുന്നുണ്ട്. 3/5/2023, അതായത് ഈ മാസം 3 ബുധനാഴ്ച രാവിലെ 8:15 വാർത്താ ബുള്ളറ്റിനിലാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് അവസാനമായി പ്രക്ഷേപണം ചെയ്തത്. വൈകുന്നേരം 4:05 പ്രക്ഷേപണം ചെയ്ത ബുള്ളറ്റിനിൽ ആകാശവാണി എന്ന് മാത്രമായിരുന്നു പരാമർശം. ഇനി മുതൽ അങ്ങോട്ട് ആകാശവാണി എന്ന ആ പേര് മാത്രമായിരിക്കും നമുക്ക് കേൾക്കുവാൻ കഴിയുക. ഈ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് തുടർന്നും ഞാൻ നിങ്ങളുടെ അടുക്കൽ വീഡിയോയുമായി എത്തുന്നതാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്നും വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.